ബ്രിക്ക് അടിക്കുന്ന കമ്പനിക്കാർ മൂന്ന് തരത്തിലുള്ള മോൾഡുകൾ വെച്ചിട്ടാണ് ബ്രിക്ക് അടിക്കാറ്. അപ്പൊ ഇതിലൊന്നാമത്തെ റബ്ബർ, രണ്ടാമത്തെ സോഫ്റ്റ് പി വി സി, മൂന്നാമത്തെ പ്ലാസ്റ്റിക്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ വെയിറ്റ് നോക്കാം, എത്രത്തോളമാണ് നമുക്ക് വരുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ റബ്ബർ നോക്കുമ്പോൾ റബ്ബറിന്റെ ഇപ്പോൾ ഈ ഒരു പീസിന് വരുന്നത് 1.815 ആണ് അതിന്റെ വെയിറ്റ് വരുന്നത്. നമുക്കിതൊരു 0.4 square feet വരുന്ന ഒരു മോഡലാണ്. അതേപോലെ തന്നെ നമുക്ക് പി വി സിയുടെ വെയിറ്റ് വരുന്നത് 1.683. അപ്പോൾ ഏതാണ്ട് ഒരു 200 gram വ്യത്യാസം നമുക്ക് പി വി സി സോഫ്റ്റ് പി വി സി മോൾഡിൽ വരുന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക്കിന് തീരെ വെയിറ്റ് ഇല്ല, 0.334 grams നമുക്കിതിൽ വെയിറ്റ് വരുന്നു. അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള മോൾഡുകളുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഹാർഡ്നെസ് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹാർഡായിട്ടുള്ളത് നമ്മുടെ റബ്ബറിൻ്റെ മോൾഡാണ്. ഇത് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഇത്രയും വെയിറ്റ് വരാൻ തന്നെ കാരണം അതിൻ്റെ ഒരു ഹാർഡ്നെസ് ഒരു ഫാക്ടറാണ്, നല്ല ഹാർഡാണ്. അതുപോലെ തന്നെ ഇത് ഡീമോൾഡ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ള മോൾഡിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഹാർഡ്നെസ് ഉണ്ട്, ഇത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്, റബ്ബറിനെക്കാട്ടിലും കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ ഹാർഡ്നെസ് ഈ പറഞ്ഞപോലെ കുറച്ച് കുറവാണ് റബ്ബറിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇത് ഭയങ്കര ഹാർഡാണ്, ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡ് വരുന്നത്. അപ്പോൾ ഇതിൽ ഹാർഡ്നെസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഏറ്റവും നമുക്ക് ഫ്ലെക്സിബിളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡീമോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് പി വി സിയിലെ ഈ പറയുന്ന സോഫ്റ്റ് പി വി സി മോൾഡ് വളരെ എളുപ്പമായിരിക്കും. പിന്നെ അടുത്തൊരു കാര്യം വരുന്നത് നമുക്ക് ഇതിനുള്ളിലത്തെ ഫിനിഷാണ്. ഇതിനുള്ളിലത്തെ ഫിനിഷ് നമുക്ക് നോക്കിയാൽ അറിയാം, ഇത് റബ്ബറിനുള്ളിലത്തെ ഫിനിഷാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് അത്ര ഒരു ഉള്ളിലത്തെ ഒരു ഫിനിഷ് ഇവിടെ സൈഡിൽ കിട്ടിയിട്ടില്ല. അത് കുറച്ചൊരു ഹാർഡായിട്ടാണ് നമുക്കൊരു തോന്നുന്നത്, അത്രയും ഒരു സ്മൂത്ത് ഫിനിഷല്ല. അപ്പോൾ ഇത് നമുക്ക് ബ്രിക്ക് അടിക്കുന്ന ഇതേ ഫിനിഷ് തന്നെയാണ് നമുക്ക് ബ്രിക്കിലും വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറമേയും അത്ര ഫിനിഷ് അത്ര കാര്യമായിട്ടുള്ള ഫിനിഷ് ഇല്ല, അതൊരു ഇതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. രണ്ടാമത് നമുക്ക് സോഫ്റ്റ് പി വി സിയിൽ നമുക്ക് നോക്കിയാൽ അറിയാം നല്ല ഫിനിഷാണ്, ഉള്ളിലും പുറത്തും ഒക്കെ വളരെ നല്ല ഫിനിഷാണ് വരുന്നത്. ഇത് ഇഞ്ചക്ഷൻ മോൾഡിങ് ആയതുകൊണ്ട് ഇത് ഒരൊറ്റ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. റബ്ബർ അതേസമയം രണ്ട് മെറ്റീരിയൽ, ഉള്ളിലൊരു മെറ്റീരിയലും പുറത്ത് ക്രബ് ലെയർ ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് നോക്കിയാൽ അറിയാം നല്ല ഫിനിഷാണ്, പുറമേയും അതുപോലെ തന്നെ വളരെ നല്ല ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കോൺക്രീറ്റ് പറ്റി പിടിക്കുന്ന പ്രശ്നം ഇതിൽ വളരെ തീരെ കുറവായിരിക്കും റബ്ബറിനെക്കാട്ടിലും. മൂന്നാമത് വരുന്നത് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് വളരെ നല്ല ഫിനിഷാണ് ഉള്ളിൽ വരുന്നത്. ഇതിപ്പോൾ പുതിയൊരു മോൾഡാണ് എല്ലാം, അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ നല്ല ഫിനിഷാണ്. പക്ഷെ പ്ലാസ്റ്റിക് ഹാർഡായതുകൊണ്ട് നമ്മൾ ഈ കോൺക്രീറ്റും മണലും എല്ലാം ഇട്ട് ഇതിനുള്ളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഫിനിഷ് വളരെ പെട്ടെന്ന് പോവുക എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പലയിടത്തും കേൾക്കുന്നുണ്ട്. അതുപോലെ വരുന്നത് ലൈഫ് സ്പാൻ ആണ്. നമുക്ക് റബ്ബറിനെ നമ്മൾ കമ്പനികൾ പറയുന്ന ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു 8 to 10 years വരെയൊക്കെയാണ് ലൈഫ് നമ്മൾ പറയുന്നത്. കാര്യം ഇത്രയും ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്, ഫിനിഷും കുറവാണ്. പക്ഷെ ഒരു 6 to 8 years വരെ അതിന് അല്ലെങ്കിൽ ഒരു 10 years വരെയൊക്കെ ലൈഫ് നമുക്ക് ഇതിന് പറയും. ഇത് നമുക്ക് പറയുന്നത് സോഫ്റ്റ് പി വി സി നമ്മൾ പറയുന്ന ലൈഫ് പറയുന്ന ഒരു 6 to 8 years വരെയാണ് നമ്മൾ ഇതിൻ്റെ ലൈഫ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ ഡീമോൾഡിങ് ചെയ്യുന്നത് തന്നെ നമ്മൾ വൈബ്രേറ്ററിൽ വെച്ച്, ഹാർഡായതുകൊണ്ട് വൈബ്രേറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ഡീമോൾഡിങ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ലൈഫ് വളരെ കുറവാണ്. ഇതിൽ ബ്രിക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം 3 to 2 years വരെയാണ് നമുക്കിതിന് ലൈഫ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് 3 ഇത് ഡീറ്റെയിൽസ്. ഇനി നമുക്കിതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം.